نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിലെ രാത്രിയിലെ നമസ്കാരത്തെ സംബന്ധിച്ച്, അതോടൊപ്പം ആ നമസ്കാരത്തിൽ വന്നിട്ടുള്ള തെറ്റിദ്ധാരണകളും, എല്ലാ കാലത്തും അത് നിർവഹിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും, റമദാനിൽ പ്രത്യേകമായ രൂപത്തിൽ ആചരിക്കേണ്ടതിൻ്റെ വിഷയങ്ങളും, ചുരുങ്ങിയ ചില വാചകങ്ങളിൽ സൂചിപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് നമസ്കാരം. അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നമസ്കാരം അഥവാ ഒരു ദിവസത്തിലെ അഞ്ച് നേരത്തെ നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാക്കിയിരിക്കുന്നു. ഇത് നിർബന്ധമായും എല്ലാ സത്യവിശ്വാസികളും ചെയ്തിരിക്കേണ്ടതാണ്. ആ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ ധാരാളം നമസ്കാരങ്ങളുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയും. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ എല്ലാം ഒരുപോലെയല്ല, ഓരോന്നിനും പലതരത്തിലുള്ള പദവികൾ ഉണ്ട്. ചിലത് ചിലതിനേക്കാൾ ശ്രേഷ്ഠമാണ്, ചിലത് ചിലതിനേക്കാൾ പരിശോധിക്കുമ്പോൾ ശ്രേഷ്ഠത കുറവാണ്. അങ്ങനെ ശ്രേഷ്ഠമായ നമസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് രാത്രിയിൽ നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരമുള്ളത്.
ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും രാത്രിയിലെ സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് അജ്ഞരാണ്. ഇശാ നമസ്കാരത്തിൻ്റെ ശേഷം സുബഹി നമസ്കാരത്തിന് മുൻപായി നിർവഹിക്കപ്പെടുന്ന ഈ രാത്രി നമസ്കാരം, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, ആ നമസ്കാരത്തെക്കുറിച്ച് ബഹുഭൂരിപക്ഷം ആളുകളും അജ്ഞരാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ സജീവമായി ആ വിഷയത്തിൽ ഇടപെടുന്നത് നമ്മൾക്ക് കാണാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അവിടുന്ന് ദീന് പഠിച്ച സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പരിശോധിക്കുകയാണെങ്കിൽ ഈ രാത്രി നിസ്കാരത്തിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നമസ്കാരം നിർവഹിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം രാത്രിയുടെ അന്ത്യയാമങ്ങളാണ്. രാത്രിയുടെ അന്ത്യയാമമാണ് നിർവഹിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സമയവും കൂടിയാണ് രാത്രിയുടെ അന്ത്യനിമിഷം. അതുകൊണ്ട് ഈ വിഷയത്തിൽ സത്യവിശ്വാസികൾ വളരെ ശ്രദ്ധ വെക്കണമെന്നും ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം എന്താണോ അത് ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രി നമസ്കാരത്തെക്കുറിച്ച് വളരെ സജീവമായി വിശദീകരിച്ചത് കാണാം. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമർ, അതിൻ്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, من هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. الله سبحانه وتعالى പറയുകയാണ്, من هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. പരലോകം പേടിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം മോഹിച്ച് പടച്ച റബ്ബിൻ്റെ മുന്നിൽ പാതിരാക്ക് നിന്നും സുജൂദിലായും കഴിച്ചു കൂട്ടുന്നവനാണോ ഉത്തമൻ? അഥവാ രാത്രിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, പരലോകത്തിൽ നിൽക്കേണ്ടുന്ന ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നും സുജൂദിലായും രാത്രിയിൽ കഴിച്ചു കൂട്ടുന്നവൻ ആ സത്യവിശ്വാസിയാണോ ഉത്തമൻ? അവനാണോ ഉത്കൃഷ്ടനായിട്ടുള്ളവൻ? അതല്ല സത്യനിഷേധിയോ? അള്ളാഹു ചോദിക്കുകയാണ്. അപ്പം രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന, രാത്രികാലങ്ങളിൽ റബ്ബുമായി നിരന്തരമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സത്യവിശ്വാസി അത്യുൽകൃഷ്ടനാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്ത് ഖാഫ് 50-ാമത്തെ അധ്യായം, അതിൻ്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, വമിനല്ലൈലി ഫസബ്ബിഹുഹു വഅദ്ബാറസ്സുജൂദ്. വമിനല്ലൈലി, രാത്രിയിൽ നിന്നും കുറച്ച് സമയം നീ അല്ലാഹുവിനെ പ്രകീർത്തിക്കണം. ഒമിനല്ലൈലി, രാത്രിയിൽ നിന്നും അല്പസമയം ഫസബ്ബിഹുഹു, നീ അല്ലാഹുവിനെ പ്രകീർത്തിക്കണം. വഅദ്ബാറസ്സുജൂദ്, നമസ്കാരങ്ങളുടെ പിന്നിൽ, സുജൂദുകളുടെ പിന്നിലായും അല്ലാഹുവിനെ പ്രകീർത്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി മാത്രമല്ല, സ്വർഗീയ ആരാമങ്ങളിൽ ആനന്ദ പുളകിതരാവുന്ന അല്ലാഹുവിൻ്റെ ചില അടിമകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ. തീർച്ചയായും മുത്തഖികളായ ആളുകൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, ഫീ ജന്നാതിൻ വഉയൂൻ, അവരാവട്ടെ അവർ സ്വർഗങ്ങളിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും അവർ.
സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും അവർ. എന്നിട്ട് അല്ലാഹു അവരുടെ വിശേഷണങ്ങൾ പറയുന്നു, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അവരുടെ പ്രത്യേകതകൾ എന്താ? രാത്രിയിൽ കുറച്ചു മാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ അന്ത്യവേളകളിൽ പാപമോചനം ചോദിക്കുന്നവരുമായിരിക്കും അവർ. പരിശുദ്ധ ഖുർആനിന്റെ 51-ാം അധ്യായം സൂറത്ത് ദാരിയാത്ത് അതിൻ്റെ 15 മുതൽ 18 വരെ വരുന്ന ആയത്തുകളിൽ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കാൻ. അപ്പോ സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്ന, മാത്രമല്ല അവിടുത്തെ ആനന്ദങ്ങൾ ഓരോന്നും അനുഭവിക്കുന്ന സത്യവിശ്വാസിയുടെ പ്രത്യേകത. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, രാത്രിയിൽ അവർ കുറച്ചു മാത്രമേ ഉറങ്ങാറുള്ളൂ. രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങുക, അതേസമയത്ത് കൂടുതൽ സമയം അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല അത്താഴ സമയത്ത് പോലും പാപമോചനം തേടുന്നവരാണ്. ആ സമയത്തും ഉണർന്നെഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അപ്പൊ രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകത അല്ലാഹു സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും പ്രത്യേകമായി എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരെ പ്രകീർത്തിച്ചുകൊണ്ട് അതാ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. എന്താ റബ്ബ് പഠിപ്പിക്കുന്ന അറിയുമോ? ഇല്ല റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫതും മിനല്ലദീന മഅക. പരിശുദ്ധ ഖുർആൻ 73-ാം അധ്യായം സൂറത്തു മുസമ്മിൽ അതിൻ്റെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, അല്ലാഹു അറിയുന്നുണ്ട് ഇന്ന റബ്ബക യഅലമു, തീർച്ചയായും നിന്റെ രക്ഷിതാവ് അറിയുന്നുണ്ട്. അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫതും മിനല്ലദീന മഅക, നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു സംഘവും രാത്രിയിൽ മിക്കവാറും 1/3 ഭാഗം, ചിലപ്പോൾ പകുതിയും, ചില സന്ദർഭങ്ങൾ 1/3 നിന്ന് നമസ്കരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു അറിയുന്നുണ്ട് നബിയേ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബത്തിൻ്റെയും ആ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു ഇതാ പുകഴ്ത്തി പറയുകയാണ് സൂറത്ത് മുസമ്മിലിൽ. പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവരെടുത്തുദ്ധരിക്കാൻ. ഇങ്ങനെ നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ രാത്രി നമസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ, രാത്രി നിസ്കാരത്തിൽ സജീവമായി നിന്നു നിസ്കരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ, ധാരാളം സമയങ്ങളിൽ അത് ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതാ സ്വഹാബികൾ ചോദിക്കുകയാണ്, നബിയേ രാത്രി നിസ്കാരത്തെ കുറിച്ച് അതാ ചോദിക്കുന്ന ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ചോദിക്കുന്നു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു സ്വലാത്തി അഫ്ളലു ബഅദൽ മക്തൂബ, രാത്രി നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ഫർള് നമസ്കാരത്തിൻ്റെ പുണ്യത്തിന് ശേഷം ഏറ്റവും പുണ്യമേറിയ നമസ്കാരം ഏതാണ് നബിയേ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, ഖാല സ്വലാത്തുൽ ലൈലി, രാത്രി നിസ്കാരമാണ്, രാത്രിയിലെ നിസ്കാരമാണ് ഏറ്റവും പുണ്യകരമായ നമസ്കാരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല ഇമാം മുസ്ലിം റിപ്പോർട്ട് സഹിഹായ ഹദീസ്, ഇമാം മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അഫ്ളലു സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറമിലെ നോമ്പാണ്.
وافضل الصلاه بعد الفريضه ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈലി, അത് രാത്രി നമസ്കാരമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിലെ സ്ഫടിക വീടുകൾ, പളുങ്ക് വീടുകൾ അതും രാത്രി നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫാ, തീർച്ചയായും സ്വർഗത്തിൽ ചില മുറികളുണ്ട്. യറാ ദാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ദാഹിറിഹാ, അതിന്റെ ഉൾഭാഗം പുറത്തു നിന്ന് കാണാം, പുറം ഭാഗം ഉള്ളിൽ നിന്നും വീക്ഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയുള്ള നല്ല സുന്ദരമായ ചില മുറികൾ, ചില റൂമുകൾ, അത് സ്വർഗത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആർക്കുള്ളതാണെന്നറിയുമോ? അഅദ്ദഹല്ലാഹു ലിമൻ ആലനൽ കലാം വഅതഅമ അത്തആം വതാബ അസ്സിയാം വസ്വല്ലാ ബിന്നാ ബില്ലൈലി വസ്വല്ലാ ബില്ലൈലി വന്നാസുനിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഅദ്ദഹല്ലാഹു ലിമൻ ആലനൽ കലാമ, ആർക്കാണ് അല്ലാഹു അത് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആലനൽ കലാമ, സംസാരം മൃദുവാക്കിയവന്, ഭക്ഷണം കൊടുത്തവന്, നോമ്പിനെ തുടർത്തിയവനും, വസ്വല്ലാ ബില്ലൈലി വന്നാസുനിയാം, രാത്രിയിൽ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, അതാ സുഖസുഷുപ്തിയിൽ ജനങ്ങൾ ആണ്ടുകിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സത്യവിശ്വാസിക്ക് അല്ലാഹു ഈ സ്ഫടിക മുറികൾ, സ്വർഗത്തിലെ പ്രത്യേകമായ ഭവനങ്ങൾ അല്ലാഹു തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഇനി ഇതിനേക്കാൾ കൂടുതൽ രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ ഞാൻ സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ വളരെയധികം ശ്രദ്ധ വച്ചിരുന്നു എന്ന് കാണാം. നിങ്ങൾക്കറിയുമോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നീര് കെട്ടിയെന്ന് ഹദീസുകളിൽ കാണാം. ആയിഷ ബീവി റളിയല്ലാഹുവിനെ ചോദിക്കുന്നു, നബിയേ, അങ്ങ് എന്തിനാണ് ഇത്ര പ്രയാസം അനുഭവിക്കുന്നത്? പ്രവാചകന്റെ ചോദ്യം, അഫല അകൂനു അബദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. രാത്രികാലങ്ങളിൽ അങ്ങനെ നിസ്കരിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത ആ മാതൃക സ്വഹാബത്തു കിറാം റളിയല്ലാഹു അൻഹും ജീവിതത്തിൽ പകർത്തുകയാണ് മുഅ്മിനുകളെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമദാനിൻ്റെ രാത്രികളിൽ അവിടുന്ന് ജീവിച്ചിരുന്ന കാലത്ത്, റമദാനിൻ്റെ രാത്രികളിൽ മാത്രമല്ല ഖിയാമുല്ലൈൽ നിസ്കരിച്ചിട്ടുള്ളത്, എല്ലാ രാത്രികളിലും അവിടുന്ന് നിസ്കരിച്ചിരുന്നു. അവിടുത്തെ സ്വഹാബത്തും അത് കൃത്യമായി ചെയ്തിരുന്നു. ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനുണ്ട്, മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ നിങ്ങൾ? അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട പ്രധാനപ്പെട്ടയാൾ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ്. മാത്രമല്ല, രാത്രി സമയത്ത് ഇരുട്ടത്തുകൂടി നടന്നു പോകുമ്പോൾ വെളിച്ചമില്ലാതിരുന്ന സമയത്ത് ആ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരുന്ന വടി അതാ പ്രകാശിക്കുന്നു. അല്ലാഹു കറാമത്ത് നൽകിയ മഹാനാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. കയ്യിലിരുന്ന വടി പ്രകാശിക്കുന്നു. മാത്രമല്ല, ധാരാളം നന്മകൾ ജീവിതത്തിലുണ്ടാക്കിയ സ്വഹാബി. മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ, യമാമ യുദ്ധത്തിൽ കള്ളപ്രവാചകനെതിരെ സ്വഹാബത്ത് യുദ്ധം ചെയ്തപ്പോൾ അവിടെ മരിച്ചു വീണ ഷഹീദുമാരുടെ കൂട്ടത്തിൽ, സ്വഹാബികളിൽ നിന്ന് ഷഹീദായവരുടെ കൂട്ടത്തിൽ പ്രധാനിയാണ്. ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളുള്ള അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഈ മഹത്വങ്ങളെക്കാളൊക്കെ
വലിയ ഒരു മഹത്വം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒരു ദിവസം രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും കൂടി രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. രാത്രി നിസ്കരിക്കുന്ന സമയത്ത് അതാ ശ്രവണ മനോഹരമായ ഒരു ഖുർആൻ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർണപുടങ്ങളിൽ വന്ന് അലയടിക്കുകയാണ്. നല്ല സുന്ദരമായ ഖിറാഅത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ നിന്ന് ഇമാമിന്റെ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ ശ്രവണ സുന്ദരമായ ഖുർആൻ പാരായണത്തിൽ ലയിച്ച് നമ്മൾ നിൽക്കാറുണ്ടല്ലോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് ഈ ഖുർആൻ പാരായണം കേട്ട് പ്രവാചകൻ ശ്രദ്ധിച്ചു, ആരുടെ ശബ്ദമാണത്? അവിടുത്തെ കർണപുടങ്ങളിൽ വന്ന് അലയടിക്കുന്ന ശബ്ദം ആരുടേതാണ്? അതാ പ്രവാചകൻ അല്പനേരം കാത്തപ്പോൾ മനസ്സിലായി. അവിടുന്ന് ആയിഷ ബീവിയോട് ചോദിക്കുന്നു, യാ ആയിഷ, ഹാദാ സൗത്തു അബ്ബാദ്. ഓ ആയിഷ, അത് അബ്ബാദ് ഇബ്നു ബിശ്റിന്റെ ശബ്ദമല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ആ ശബ്ദത്തിന്റെ ഉടമ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു ചോദിക്കും. അത് മനസ്സിലായ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ ർഹം അബ്ബാദാ, പടച്ചവനെ അബ്ബാദിന് നീ റഹ്മത്ത് ചെയ്യണേ, കരുണ ചൊരിയണേ റബ്ബേ. ഏതാ സമയം? രാത്രിയുടെ അന്ത്യനിമിഷം. ആരാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പ്രാർത്ഥിക്കുകയാണ്. രാത്രിയുടെ അന്ത്യനിമിഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹു അതാ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ തേട്ടങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി നമ്മിലേക്ക് വെളിവാകുന്ന അഥവാ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ സുന്ദരമായ നിമിഷമാണ്. ആ നിമിഷത്തിൽ അതാ റസൂലുള്ളയും ഭാര്യയും നിസ്കരിക്കുന്നു. അബ്ബാദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്തത് വെറുതെയല്ല, അവിടുന്നും ഖിയാമു ലൈലിലാണ്. രാത്രി നിസ്കാരത്തിലാണ് അദ്ദേഹവും. എങ്ങനെ ആ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിസ്കരിക്കുന്ന ശബ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ. നിങ്ങൾ നോക്ക്, പാതിരാത്രി സമയത്ത് കിടന്നുറങ്ങുകയല്ല, എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. നമ്മൾ കാണുന്ന പാതിരാത്രി സമയത്ത് പള്ളികളിൽ നിന്നും കുത്തുബിയത്തിൻ്റെയും മറ്റതിൻ്റെയും ഒക്കെ ശബ്ദ കോലാഹലങ്ങൾ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നു. അതേസമയത്ത് സുന്ദരമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഖുർആൻ പാരായണം എത്ര സുന്ദരമാണ്! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിട്ട് പറഞ്ഞതാണ്, അല്ലാഹുമ്മ റഹ്മ അബ്ബാദൻ, റബ്ബേ റബ്ബേ അബ്ബാദിന് നീ കരുണ ചെയ്യണേ തമ്പുരാനേ. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ സ്വഹാബത്തിനിടയിൽ കാണാം. ഞാൻ ഉദാഹരണത്തിനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നിങ്ങൾ നോക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഇങ്ങനെയാണെങ്കിൽ പിൽക്കാലത്ത് വന്ന താബിഈങ്ങളുണ്ടല്ലോ അവരും ഈ വിഷയത്തിൽ ശ്രദ്ധ വച്ചിരുന്നവരാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, സാനി ഉമർ എന്നറിയപ്പെടുന്ന, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നയാളാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞൊരു വാചകമുണ്ട്, അഫ്ളുൽ അഅ്മാൽ മാ ഉക്രിഹത്ത് ഇലൈഹി നുഫൂസ്. മനസ്സുകൾ ചെയ്യാൻ മടി കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ് അത്യുത്തമ പ്രവർത്തനങ്ങൾ. അദ്ദേഹം രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാന്ന് പറയും മനസ്സ് സമ്മതിക്കാത്ത വിഷയമാണ്. ശരീരം അങ്ങോട്ട് പൊങ്ങാൻ സമ്മതിക്കൂല. ആ സമയത്ത് ആ പ്രയാസങ്ങളെ സഹിച്ച് എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നതും അതുപോലുള്ള കർമ്മങ്ങളുമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനം എന്ന് മഹാനായ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല, സുഫിയാൻ സൗരി പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടയാള്, ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ പോലെ അങ്ങനെയുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന സുഫിയാൻ സൗരി, അതാ അദ്ദേഹം രാത്രികാലങ്ങളിൽ യുവാക്കളെ വിളിച്ചുണർത്തുകയാണ്. ആരാ പറയുന്നത്? മുഹമ്മദ് ബിൻ യൂസുഫ് റഹിമഹുല്ല. അദ്ദേഹം സുഫിയാൻ സൗരി റഹിമഹുല്ലയുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇതാ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു റഹ്മഹുല്ല, അദ്ദേഹം അതാ കുട്ടികളെ വിളിച്ചുണർത്തുകയാണ്. അദ്ദേഹം വിളിക്കുമ്പോൾ ഒരു വാക്ക് എപ്പോഴും പറയാറുണ്ട്, ഉമൂയാ ശബാബ്, ഓ യുവാക്കളെ എഴുന്നേറ്റു നിസ്കരിച്ചോ,
നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചോളൂ. മാതും തും ശബാബാ, നിങ്ങൾ യുവാവായിരിക്കുന്ന കാലത്തോളം നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ നിസ്കരിക്കുക, എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആരോഗ്യമുള്ളപ്പോൾ. എന്റെ അടുത്ത ചോദ്യം, ഇതാ ഇതെല്ലാം തുസ്വല്ലു അല്യൗമ ഫമതാ, ഇപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ രാത്രി നിസ്കരിക്കാൻ പോകുന്നത്? നോക്കൂ നിങ്ങൾ, ഇത് നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സമയത്ത് നമുക്ക് ആരോഗ്യമുള്ള ഈ സമയത്ത് നിസ്കരിക്കാൻ നമ്മൾ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാ വഴിയും കുത്തി നടക്കുമ്പോഴാണ് രാത്രി നിസ്കരിക്കാം? സാധ്യല്ലല്ലോ. ആ സമയത്തൊന്നും എഴുന്നേൽക്കാൻ പോലും പ്രയാസമുള്ള സമയം. നിങ്ങൾക്കറിയോ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള, അദ്ദേഹത്തിന്റെ ചരിത്ര സംഭവങ്ങൾ കാണാം. യുഹ്യീൽ ലൈല വഹുവ ഗുലാമുൻ, അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ പിന്നെ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയെ കുറിച്ച് സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് രാത്രി നമസ്കാരത്തിന്റെ പ്രത്യേകതകളാണ്, രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നോക്ക്, ഈ രാത്രി നമസ്കാരം അത് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും പിൽക്കാലത്തും പണ്ഡിതന്മാർ ഈ വിഷയത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും പ്രാധാന്യത്തോടെ നിസ്കരിച്ച പഠിപ്പിച്ച വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ രാത്രി നമസ്കാരം അഥവാ ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കാരത്തിന്റെ രണ്ട് ഫർളുകൾക്കിടയിൽ പ്രത്യേകമായി നിർവഹിക്കപ്പെടുന്ന രാത്രി നിസ്കാരം, ആ രാത്രി നിസ്കാരം അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ്? ആളുകൾക്കിടയിൽ വലിയ തർക്കമുണ്ട് ഈ വിഷയം. ധാരാളം വിഷയങ്ങൾ, ധാരാളം പ്രശ്നങ്ങളുടെ കൂട്ടത്തിലൊരു പ്രശ്നമാണ് രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണം എത്രയാണ്. പ്രയാസപ്പെടേണ്ട, വിഷമിക്കേണ്ടതില്ല. ഒറ്റ ഉത്തരം പെട്ടെന്ന് മനസ്സിലാക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ രാത്രി നിസ്കാരം നമുക്ക് പഠിപ്പിച്ചെന്നത്. എല്ലാ നിസ്കാരങ്ങളും പഠിപ്പിച്ചത് പ്രവാചകനാണ്. എല്ലാ നിസ്കാരത്തിൻ്റെ റക്അത്തുകളും പഠിപ്പിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ രാത്രി നിസ്കാരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു വ്യാജം പറയലാണെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവിടുന്ന് സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് അടുക്കാവുന്ന ഏതൊക്കെ നന്മയുണ്ടോ അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ആട്ടി നരകത്തിലേക്ക് എത്തിക്കുന്ന ഏതൊക്കെ തിന്മകളുണ്ടോ അതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് അവിടുന്ന് യാത്രയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പ്രധാനപ്പെട്ട രാത്രി നിസ്കാരത്തിൻ്റെ റക്അത്തുകൾ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ള നടത്തിയ ദഅവത്തിൽ, റസൂലുള്ള കൊണ്ടുവന്ന റിസാലത്തിൽ അവിടുത്തെ ആ പ്രവർത്തനത്തിൽ ന്യൂനതയുണ്ട് എന്ന് പറയലാ. നഊദു ബില്ലാ, അല്ലാ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നു, അവിടുന്ന് രാത്രി നിസ്കരിച്ചു, സ്വഹാബികൾ നിസ്കരിച്ചു, അവിടുത്തെ ഭാര്യമാർ നിസ്കരിച്ചു, അങ്ങനെ അവരെല്ലാം നിസ്കരിച്ചു. സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, ശരി എത്ര ഉത്കൃഷ്ടമായ നിസ്കാരമാണ്, എത്രയാണ് ഞങ്ങൾ നിസ്കരിക്കേണ്ടത്? ഉത്തരമുണ്ട്. അന്നബി സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ, മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട്, അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി ഫീ റമദാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ പ്രവാചകന്റെ നിസ്കാരത്തിന്റെ കൈഫിയത്ത് എങ്ങനെയായിരുന്നു? ഇവിടെ ചോദിക്കാൻ കാര്യമുണ്ട്. കാരണം സാധാരണ രാത്രി നമസ്കാരങ്ങൾ, ആ രാത്രി നമസ്കാരങ്ങൾ വ്യക്തമായി സഹാബത്തിന് അറിയാം. തറാ റമദാൻ വരുമ്പോൾ അതിന് പ്രത്യേകമായ വല്ല മാറ്റങ്ങളുമുണ്ടോ? റമദാനിൽ പ്രത്യേകമാണോ, പ്രത്യേകം വല്ല നിസ്കാരവും ഉണ്ടോ? ചില ആളുകൾ പറയാറുണ്ട് റമദാനിൽ പ്രത്യേക നിസ്കാരമാണ് തറാവീഹ് 23 റക്അത്താണ്, പിന്നെയോ എല്ലാ സമയത്തും ഉള്ളത് വിത്രാണ് 11 റക്അത്താണ്. അപ്പൊ രണ്ട് തരം നിസ്കാരങ്ങൾ ഉണ്ട് എന്ന് വരില്ലേ? അതിനെയൊക്കെ തകർത്തെറിയുന്ന വാചകമാണ് റമദാൻ മാസത്തിൽ ഒരു സഹാബി വന്ന് നബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തെ കുറിച്ചതാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ആയിഷ ബീവി പറയുന്നു, മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസമോ അല്ലാത്ത മാസമോ ഏത് മാസത്തിലാണെങ്കിലും 11 രാത്രി നമസ്കാരം വർദ്ധിപ്പിച്ചിരുന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചിരുന്നില്ല, 11 അപ്പൊ റമദാനിലാണെങ്കിലും ശവ്വാലിലാണെങ്കിലും ദുൽഖയിലും ദുൽഹിജ്ജയിലും മുഹറമിലും സഫറിലും ഒക്കെ 11 റക്അത്താണ് നിസ്കരിച്ചിരുന്നത്. നിങ്ങൾക്കറിയുമോ അത് ഒറ്റയായി നിർവഹിക്കുമ്പോൾ അതിന്റെ പേര് വിത്ര എന്നാണ്. രാത്രിയിൽ അല്പം ഉറങ്ങിയതിന് ശേഷം ഒറ്റയായി നിസ്കരിച്ചാൽ തഹജ്ജുദും വിത്രും ലഭിച്ചു. ഇനിയോ റമദാൻ മാസത്തിൽ, റമദാൻ മാസത്തിൽ ഒരു പ്രത്യേക രൂപത്തിൽ അഥവാ 4 റക്അത്തുകൾക്കിടയിൽ പ്രത്യേകമായ വിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് സുദീർഘമായി ഓതി ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ആ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ രാത്രി നിസ്കാരമുണ്ടല്ലോ, അതിന് തറാവീഹ് എന്ന് പറയുന്നു. ഇബ്നു ജലസ്ഖലാനി തന്റെ ഫതുഹുൽ ബാരി രേഖപ്പെടുത്തിയ വാചകമതാൻ, അദ്ദേഹം പറയുന്നു ഖിയാമുൽ ലൈൽ തന്നെയാണ് തറാവീഹ്, പ്രത്യേക വ്യത്യാസമൊന്നുമില്ല. ചില ആളുകൾ അത് വ്യത്യാസപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോ അടിസ്ഥാനമില്ലാത്ത സംഗതിയാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞ വാചകം നോക്കാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീഹാ ബൈന അൻ യഫ്റഗ മിന സ്വലാത്തി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീമാ ബൈന അൻ യഫ്റഗ മിൻ സ്വലാത്തിൽ ഇശാ വഹിയ അല്ലതി യദുഉ അന്നാസ അൽഅതമാ. ജനങ്ങൾ അതമത്തു എന്ന് വിളിക്കുന്ന ഇശാ നമസ്കാരത്തിന്റെ ആ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന്റെ ഇടയിൽ ഇലൽ ഫജ്രി സുബ്ഹി വരെയുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് റസൂലുള്ള നിസ്കരിച്ചിരുന്നത് ഇഹ്ദാശറത്ത് റകഅത്ത്. റസൂലുള്ള 11 റകഅത്താണ് നിസ്കരിച്ചിരുന്നത്. യുസല്ലിമു ബൈന കുല്ലി റകഅത്തൈനി, എല്ലാ ഈ 2 റകഅത്തിലും അവിടുന്ന് സലാം വീട്ടാറുണ്ട്. വയൂത്തിറു ബിവാഹിദാ, അവിടുന്ന് ഒന്നുകൊണ്ട് വിത്രാക്കുകയും ചെയ്യുമായിരുന്നു, ഒറ്റയാക്കുകയും ചെയ്യുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരമാണ്. 11 റക്അത്ത് നിസ്കരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇത് എല്ലാ കാലത്തും 11 റസൂലുള്ള നിസ്കരിച്ചത്, അത് റമദാനിലോ അല്ലാത്ത മാസങ്ങളിലോ എന്ന് വ്യത്യാസമില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു റമദാനിൽ 3 ദിവസം നിസ്കരിച്ചു പള്ളിയിൽ. 3 ദിവസം നിസ്കരിച്ചു. സ്വഹാബകൾ ചില സംഭവം പറയലുണ്ട്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലിനോട് പറഞ്ഞു, ആ എൻ്റെ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് കയറുന്നതിൻ്റെ അടുത്ത് വാതിക്കൽ ഒരു പായ വിരിക്കാൻ. അവിടുന്ന് വിരിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് ശേഷം അവിടുന്ന് സുന്നത്ത് ഈ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചു. അപ്പൊ ചില ആളുകൾ പ്രവാചകന്റെ കൂടെ നിസ്കരിച്ചു. സുദീർഘമായ നിസ്കാരം, അതാണ് ആയിഷ ബി പറഞ്ഞത്, അതിന്റെ ഭംഗിയെ കുറിച്ച് അതിന്റെ ദൈർഘ്യത്തെ കുറിച്ച് നീ എന്നോട് ചോദിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു രാത്രി നിസ്കാരത്തിന് ദൈർഘ്യം, അവിടെ നിന്ന് നിസ്കരിച്ചു. സ്വഹാബികൾ ചില ആളുകൾ പിന്തുടർന്നു. പിറ്റേ നീ വിവരം കാട്ടുതീ പോലെ പടർന്നു. കുറെ ആളുകൾ മനസ്സിലാക്കി. പിറ്റേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു ഇശാ നിസ്കാരത്തിന് ശേഷം ഇതുപോലെ രാത്രി നിസ്കാരം നിസ്കരിക്കുന്നു. ആ രാത്രി നിസ്കാരത്തിൽ അന്ന് കുറേയധികം ആളുകൾ പങ്കെടുത്തു. 2. 3 ദിവസം അതുപോലെ സജീവമായി പള്ളി നിറഞ്ഞു കവിഞ്ഞു. 4 ദിവസം പള്ളി ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് നിറഞ്ഞു. പക്ഷേ ഇശാ നിസ്കാരത്തിന് ശേഷം നബി തങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു, പിന്നെ തിരിച്ചിറങ്ങിയില്ല. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏകദേശം അത്താഴത്തിന്റെ സമയം എത്തുമ്പോൾ തന്നെ ആളുകൾ എന്നൊക്കെ വിളിച്ചു നോക്കി. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ വാചകം ഇതാണ്, നിങ്ങളുടെ ഈ ഉത്സാഹവും ആവേശവും ഉണ്ടല്ലോ, അത് എന്നെ ഭയപ്പെടുത്തുന്നു. എന്ത്, നിങ്ങളുടെ മേലിത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ ഭയം കാരണമാണ് ഞാൻ നിങ്ങളിലേക്ക് വരാതിരുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ നമസ്കാരം 3 ദിവസം നിസ്കരിച്ച റക്അത്തുകൾ എത്രയാ? ആ എല്ലാ പല ആളുകളും പറയുന്നു, നമുക്കറിയില്ല. പക്ഷേ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മാത്രമല്ല, ഇമാം ഇബ്നു ഹജ്ജർ അസ്ഖലാനി തന്റെ ഫതുഹുൽ ബാരിയിലും അതുപോലെ ഇമാം അതുപോലെ തന്നെ പണ്ഡിതന്മാർ, സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഇബ്നു ഹുസൈമ അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാനെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ, അങ്ങനെയുള്ളവരൊക്കെ അംഗീകരിച്ച് സ്വഹീഹായി പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, കാലാദേം പറഞ്ഞു, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹ്രി റമദാൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ ഞങ്ങളെയും കൊണ്ട് നിസ്കരിച്ചു. തമാനു റകഅത്തിൻ സുമ്മ ഔതറ, എട്ട് റകഅത്ത് നിസ്കരിച്ചു, പിന്നെ വിത്രും നിസ്കരിച്ചു. നോക്കൂ നിങ്ങൾ, അപ്പൊ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കാരം അഥവാ റമദാനിന്റെ രാത്രികൾ നിസ്കരിച്ചത് എത്രയേ, ആരും വിഷമിക്കേണ്ടതില്ല. അത് കൃത്യമായും സ്വഹാബി പഠിപ്പിക്കുന്നു, പതിനൊന്ന് റകഅത്ത് തന്നെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിനുശേഷം റമദാനിലെ ഈ രാത്രി നിസ്കാരം, അതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ വലിയ തർക്കമുണ്ട്. അല്ല, ആളുകൾ പറയുന്നു അത് ഇരുപത്തിമൂന്നാണ്, ഇരുപത്തിമൂന്നാണെന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു പതിനൊന്നോ ഇരുപതോ അഥവാ എട്ടോ ഇരുപതോ, ഇതാണോ ചർച്ച. അത് മാത്രമല്ല, പണ്ഡിതന്മാർക്കിടയിൽ അഥവാ ഫിഖ്ഹി പണ്ഡിതന്മാർക്കിടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ എട്ട് അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. എട്ടോളം അഭിപ്രായങ്ങളുണ്ട്. എത്രയാ പറയാ? ഒരു ഒന്നാമത്തെ കൂട്ടര് പറയുന്നു അത് നാൽപ്പത്തൊന്ന് റക്കായത്താണ്. വേറെ കൂട്ടര് പറഞ്ഞു മുപ്പത്താറ് റക്കായത്താണ്. വേറൊരു കൂട്ടര് പറഞ്ഞു മുപ്പത്തിനാല് റക്കായത്താണ്. വേറൊരു കൂട്ടര് പറഞ്ഞു ഇരുപത്തെട്ട് റക്കായത്താണ്. വേറെ ചില ആളുകൾ പറഞ്ഞു ഇരുപത്തിനാല് റക്കായത്താണ്. വേറെ ചില ആളുകൾ പറഞ്ഞു ഇരുപത് റക്കായത്താണ്. വേറെ ചില ആളുകൾ പറഞ്ഞു പതിനാറ് റക്കായത്താണ്. വേറെ ചില ആളുകൾ പറഞ്ഞു പതിനൊന്ന് റക്കായത്താണ്. കണ്ടോ നിങ്ങൾ, എട്ടോളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണം നമുക്കറിയുമല്ലോ. അവിടുന്ന് പതിനൊന്നിനേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ദിവസം പള്ളിയിൽ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, അതെത്രയെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പതിനൊന്നാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇരുപത്തിമൂന്നാണ് റസൂലുള്ള നിസ്കരിച്ചത് എന്ന് ദുർബലമായി, മുൻഖതിആയി, മുഅ്ദലായി, മുഖ്തറബായി ഇങ്ങനെ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം തള്ളാൻ പറ്റിയ അഥവാ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില നിവേദന പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇരുപത്തിമൂന്ന് നിസ്കരിക്കണം എന്ന് പറയുന്ന ആളുകൾ തന്നെ അത് റസൂലുള്ള ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ റസൂലുള്ളയിൽ നിന്ന് സഹിഹായി വന്നിട്ടില്ല എന്നാണ് പറയാറുള്ളത്. ഞാനൊരു കാര്യം, ശാഫിഈ മദ്ഹബിലെ ഫത്വകൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം, ഇബ്നു ഹജർ ഹൈതമി എന്ന് പറയപ്പെടുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് ഫത്താവൽ കുബറ, അതിൽ അദ്ദേഹത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സുഇല നഫഅല്ലാഹു ബിഹി ഹൽ സഹ ഔ വറദ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല തറാവീഹ് 20 റകഅ. ഇബ്നു ഹൈതമിയോട് ചോദിക്കാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ ശ്രദ്ധിക്കണം, ഷാഫിഈ മദ്ഹബിലെ ഒരു പണ്ഡിതനോട് ഫത്വ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കാരം 20 റകഅത്ത് നിസ്കരിച്ചു എന്ന് സ്വഹീഹായി വല്ല റിപ്പോർട്ടും വന്നിട്ടുണ്ടോ? മറുപടി എന്താ? പാജാവ ബി ഖൗലിഹി, അദ്ദേഹം തന്റെ വാചകം കൊണ്ട് മറുപടി കൊടുക്കുകയാണ്, ലം യസ്ഹ ദാലിക, സ്വഹീഹായി വന്നിട്ടേ ഇല്ല, സ്വഹീഹായി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ സ്വഹീഹായ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. ഇനി ഞാൻ അടുത്ത സൂചിപ്പിക്കുന്നത്, സുയൂത്തി എന്ന് പറയപ്പെടുന്ന വലിയ ഒരു പണ്ഡിതൻ, ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെടുന്നയാള്, കേരളക്കരയിൽ എല്ലാ പണ്ഡിതന്മാരും ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്, അൽഹാവീലിൽ ഫതാവ, അൽഹാവീലിൽ ഫതാവ എന്നൊരു ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ വിഷയം സംസാരിക്കുമ്പോൾ, അഥവാ രാത്രി നമസ്കാരം തറാവീഹ് വിഷയം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഹദീസ് എടുത്തു കൊടുത്തു. ഏതാണ് ആ ഹദീസ് എന്നറിയുമോ? അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. റവബ്നു അബി ശൈബത്ത് ഫി മുസ്നദിഹി ഖാല ഹദ്ദസന യസീദ് അഖ്ബറന ഇബ്രാഹിം ബ്നു ഉസ്മാൻ അനിൽ ഹകബ് ബ്നു മുഖസം അനി ബ്നു അബ്ബാസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമദാൻ 20 റകഅത്തൻ വൽ വിത്ർ.
സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. ആ ഹദീസ് ഇബ്നു അബി ശൈബ തന്റെ മുസ്നദിൽ എടുത്തു കൊടുത്തിട്ടുണ്ടെന്നും ആ മുസ്നദിൽ എടുത്തു കൊടുത്ത ഹദീസ് ഇദാ സുയൂത്തി തന്റെ ഗ്രന്ഥത്തിൽ എടുത്തു കൊടുക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫീ റമളാന 20 റക്അാ, റസൂലുള്ള റമദാനിൽ 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു, വൽ വിത്ർ വിത്റും നിസ്കരിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് എടുത്തു കൊടുക്കുന്നു. ഈ ഹദീസിനെ വിശദീകരിക്കുന്നു ഇനി സുയൂത്തി തന്റെ അൽഹാബിയിൽ വിശദീകരിക്കുന്നു. എന്താ ഖുൽതു, ഞാൻ പറയട്ടെ, ഹാദൽ ഹദീസു ളഈഫുൻ ജിദ്ദൻ ലാ തഖൂമു ബിഹി ഹുജ്ജ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്, ലാ തഖൂമു ബിഹി ഹുജ്ജത്തുൻ, ഇതുകൊണ്ട് തെളിവ് പിടിക്കാൻ പറ്റുകയില്ല, തെളിവിന് പറ്റാത്തതാണ് ഈ വിഷയം, തെളിവിന് പറ്റാത്ത ഹദീസാണ്. മാത്രമല്ല ഈ ഹദീസിൽ ഒരാളുണ്ട് ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ അബൂ ശൈബത്തുൽ കൂഫി എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ട്. ആ ആളെക്കുറിച്ചും ആ ആളെക്കുറിച്ച് പണ്ഡിതന്മാർ, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരുണ്ടല്ലോ, അവരദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, ഖാല ഇബ്നു മഈൻ ലൈസ ബിസിഖത്തിൽ, ഇയാൾ സിഖത്തായ മനുഷ്യനല്ല, യാതൊരു ഉറപ്പുമില്ലാത്തവൻ, സിഖത്തല്ല, ലൈസ ബിസിഖത്തിൻ, ഇദ്ദേഹം സിഖത്തല്ല. അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറയുന്നു, ളഈഫുൽ, ഇയാൾ ദുർബലനാണ്. ഖാല ബുഖാരി, ഇമാം ബുഖാരി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, സഖത്തു അൻഹു, ഹദീസ് പണ്ഡിതന്മാർ അയാളെ കുറിച്ച് മുണ്ടുന്നില്ല, സഖത്തു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് അവർ മിണ്ടുന്നില്ല, അവർ മൗനം ദീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, വഹിയ മിൻ സിയഖി തജ്രീഹ്, അത് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ആ വാചകം ആ ആൾക്ക് എന്തോ കുഴപ്പമുണ്ട്, കുറ്റമുണ്ട് എന്നറിയിക്കാനുള്ളതാണ്. ഇത് ഞാനല്ല, സുയൂത്തി തന്റെ അൽഹാബിയിൽ രേഖപ്പെടുത്തുന്ന വാചകമാണ്. മാത്രമല്ല ഖാല നസായി, ഇമാം നസായി പറയുന്നു മത്റൂഖുൽ ഹദീസാണ്, ഹദീസ് ഹദീസ് എടുക്കപ്പെടുകയില്ല. ഖാൽ മുസ്നി ഫി തഹ്ദീബിഹി, അതുപോലെ തന്നെ ഹദീസ് വിശാരദനായ പണ്ഡിതൻ മുസ്നി തന്റെ തഹ്ദീബിൽ രേഖപ്പെടുത്തുന്നു, അബൂ ശൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ ലഹു മനാഖീർ, മുങ്കറായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണിയാൽ, മിൻഹാ, അദ്ദേഹം മുങ്കറായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിൽ പെട്ടതാണ് ഹദീസ് അന്നഹു, ഹദീസുൻ, ഒരു ഹദീസ് എന്ത്, അന്നഹു കാന യുസല്ലി ഫീ റമളാന, അന്നഹു കാന യുസല്ലി ഫീ റമളാന 20 റകഅത്തൻ വൽ വിത്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ 20 റകഅത്തും വിത്റും നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസ് ഇദ്ദേഹം മുങ്കറായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഉദാഹരണമാണ് എന്നാരാ പറയുന്നത്, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതനായ മുസ്നി തന്റെ തഹ്ദീബിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല വീണ്ടും പറയാണ് അദ്ദേഹം തന്നെ പറയുന്നു, പിന്നെ അദ്ദേഹം വിശദീകരിക്കുകയാണ്, വഖദ് ളഅഫഹു അഹ്മദ് വബ്നു മുഈൻ വൽ ബുഖാരി വൻ നസാഇ വബൂ ഹാതിമുർ റാസി വബ്നു അദീൻ വബൂ ദാവൂദ് വതുർമദി, എല്ലാ പണ്ഡിതന്മാരും, ഒട്ടുമിക്ക പണ്ഡിതന്മാരും, ആരൊക്കെ, അഹ്മദ് റഹ്മഹുല്ലാ, ഇബ്നു മുഈൻ, ഇമാം ബുഖാരി, ഇമാം നസായി, അബൂ ഹാതിമുർ റാസി, ഇബ്നു അദീ, അബൂ ദാവൂദ് വതുർമദി, എല്ലാവരും ഈ ഹദീസിനെ കുറിച്ച് പറയുന്നു, ആ ഹദീസ് അംഗീകരിക്കപ്പെടൂല. മനസ്സിലായോ? ഇനിയും സുയൂത്തി തുടരുകയാണ്, വഖാല അബൂ അലി നൈസാബൂരി ലൈസ ബിൽ ഖബീ, ഇദ്ദേഹം ഖബീയല്ല. ഇങ്ങനെ പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുവനും, ഒരാളെ കൂടി ഞാൻ പറയാണ്, മാ സുയൂത്തി രേഖപ്പെടുത്തുന്നു, വഖാല സ്വാലിഹ് ഇബ്നു മുഹമ്മദുൽ ബഗ്ദാദി ളഈഫുൻ ലാ യുക്തബു ഹദീസുഹു, ഈ പറയപ്പെടുന്ന അബൂ ശൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ, അദ്ദേഹം ദുർബലനാണ്, അദ്ദേഹത്തിന്റെ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെടുകയില്ല. കണ്ടോ, സുയൂത്തി തന്റെ ഗ്രന്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസിനെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വൽ ഫൽഹാസിലു, മൊത്തത്തിൽ വിശദീകരിക്കട്ടെ, അന്നൽ 20 റകഅന്നൽ 20 20 റകഅത്ത് റസൂലുള്ള നിസ്കരിച്ചു എന്ന് പറയുന്നത് ലം തസ്ബുത് മിൻ ഫിഇലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മാത്രമല്ല സ്വഹീഹായ ഹദീസുകളാണ് ഉൾക്കൊള്ളേണ്ടതെന്നും അതാണ് നമുക്ക് പിടിക്കാൻ പറ്റുന്നതെന്നും
അതേതാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത കാന ലാ യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ പതിനൊന്നിനേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന ഹദീസാണ് ഉൾക്കൊള്ളാൻ പറ്റിയത്. ഇനി മാത്രമല്ല ഇതിലേക്ക് അറിയിക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അമില അമലൻ റസൂലുള്ള ഒരു കർമ്മം ചെയ്താൽ വാദബ അലൈഹി റസൂലുള്ള അതിലങ്ങ് നിത്യമായി നിലനിൽക്കാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി നിലനിൽക്കാറുണ്ട്. കമാ വാദബ അല റകഅതൈനി ലതൈനി ഖലാഹുമാ ബഅദൽ അസ്രി മഅ കൗനി സ്വലാത്തി ഫീ ദാലിക്കൽ വഖ്തി മൻഹിയൻ അൻഹു. ആരാ പറയുന്നത്? സുയൂത്ത് രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കർമ്മം ചെയ്താൽ അതിൽ പിന്നെ നിത്യമായി നിലനിൽക്കാറുണ്ട്. ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ർ നമസ്കാരത്തിന്റെ സുന്നത്തുണ്ടല്ലോ, അസറിന് മുമ്പ് ഒരു സുന്നത്ത് റസൂലുള്ള നിസ്കരിച്ചിരുന്നു. ആ സുന്നത്തൊരിക്കൽ വിട്ടുപോയ സമയത്ത് നബി തങ്ങൾ അസ്ർ നിസ്കാരത്തിന് ശേഷം ആ സുന്നത്ത് നിർവഹിച്ചു. അസറിന് ശേഷം നിർവഹിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ആ നിസ്കാരത്തിൽ അങ്ങ് പ്രവാചകൻ നിത്യമാവുകയും ചെയ്തു. മഅ കൗനി സ്വലാത്തി ഫീ ദാലിക്കൽ വഖ്തി മൻഹിയൻ അൻഹാ. ആ സമയത്ത് നിസ്കാരം നിരോധിക്കപ്പെട്ട സമയം കൂടിയാണ്. എന്നിട്ടും പ്രവാചകൻ അതങ്ങ് നിത്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് സുയൂത്തി പറയുന്നു, വലൗ ഫഅല അൽഇശ്രീന വലൗ മർറതൻ, റസൂലുള്ള 20 റക്അത്ത് നിസ്കരിച്ചു അതൊരൊറ്റ പ്രാവശ്യമാണെങ്കിലും, ലം യതുർക്ഹാ ബദാ, റസൂലുള്ള പിന്നെ അതൊരിക്കലും ഉപേക്ഷിക്കുന്നതല്ല. വലൗ വഖഅ ദാലിക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലം യഖഫ അലാ ആയിഷ ബീവിക്ക് അത് മറഞ്ഞു പോകുന്നതല്ല, ആയിഷ ബീവിയുടെ മുന്നിൽ അത് വിസ്മരിക്കപ്പെടുന്നതല്ല. ഹൈസു ഖാലത്ത് മാ തഖദ്ദമ, ആയിഷ ബീവി എന്താ പറഞ്ഞത്? മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. ഇതാ സുയൂത്തി പറയുന്നു, കണ്ടോ? സുയൂത്തിയുടെ അൽഹാബിയ വായിച്ചത് മാത്രമല്ല, അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. മാലിക് റഹ്മഹുള്ളാഹി എന്ന് അദ്ദേഹം പറയാണ്, അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു എത്രേ, അല്ലദി ജമഅ അലൈഹി നാസ് ഉമറ ഇബ്നുൽ ഖത്താബ് അഹബ്ബു ഇലയ്യ ബഹുവ 11 റകഅത്തൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയതുണ്ടല്ലോ, ഏതാണത്? 11 റകഅത്ത്. വഹിയ സ്വലാത്തു റസൂലില്ലാഹ്, അത് റസൂലുള്ളാഹിന്റെ നിസ്കാരമാണ്. തറാവീഹ് റമദാനിലെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരു ഇമാമിന്റെ കീഴിൽ കൊണ്ടുവന്ന ആ 11 റക്അത്ത്, ആ 11 റക്അത്ത് അദ്ദേഹം സ്വന്തം ഇജ്തിഹാദ് അല്ല, വഹിയ സ്വലാത്തു റസൂലില്ലാഹ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരമാണ്. അപ്പൊ ഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, 11 റക്അത്ത് ബിൽ വിത്ർ, 11 റക്അത്ത് വിത്റോട് കൂടിയാണോ? ഖാല നഅം വ 13 ഖരീബ്, അതെ, 13 റക്അത്ത് ഏകദേശം അടുത്തു വരും. കാരണം ചില റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന ചില റിപ്പോർട്ടുകളുമുണ്ട്. ഖാല, അദ്ദേഹം പറയാണ്, വലാ അദരി, എനിക്കറിയില്ല, മിൻ ഐന ഉഹ്ദിസ ഹാദർ റുകൂഉൽ കസീർ, എവിടുന്നാണ് ഈ അധികരിച്ച റക്അത്തുകൾ വന്നത് എന്ന് എനിക്ക് അറിയില്ല. കണ്ടോ, അപ്പൊ 11 റസൂൽ നിസ്കരിച്ചത്, ആ നിസ്കാരത്തിന് ശേഷം പിന്നീട് കടന്നു വന്ന 23, 41, 38, 34, 24 റക്അത്തുകൾ എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഇത് സലഫി പണ്ഡിതന്മാരുടെ കിതാബിലല്ല, സുയൂത്തിയുടെ അൽഹാവി അതിന്റെ രണ്ടാം വോള്യത്തിൽ 73 പേജിൽ കാണാം. ചിലപ്പോൾ പേജ് വ്യത്യാസം ഉണ്ടാവാം, എങ്കിലും രണ്ടാമത്തെ വോള്യത്തിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ നോക്ക്, ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു, നേരത്തെ സുയൂത്തി പറഞ്ഞ അതേ ഹദീസ് എന്താ അദ്ദേഹം പറയുന്നു? ഫത്ഹുൽ ബാരി പറയാൻ, അബു ഷൈബ എന്ന് പറയപ്പെടുന്ന ആള് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ആരാണ്? ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്ത ആരിൽ നിന്ന്? ഇബ്നു അബ്ബാസിൽ നിന്ന്. ആ ഹദീസ് ഏതാ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ റമദാന 20 റകഅത്തൻ വൽ വിത്ർ എന്ന് പറയപ്പെടുന്ന ഹദീസ്, ഫൈസ്നാദുഹു ളഈഫുൽ,
അതിന്റെ പരമ്പര ദുർബലമാണ്. മാത്രമല്ല വഖദ് ആറദഹു ഹദീസ് ആയിഷ, ആയിഷ ബീവിയുടെ ഹദീസിനോട് അത് എതിരാകുന്നുമുണ്ട്. യദാ ഹദീസ് ഹാദല്ലദി ഫി സ്വഹീഹൈനി, ആ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സ്വഹീഹിൽ രേഖപ്പെടുത്തി ആയിഷ ബീവിയുടെ ഹദീസ്, മാ കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ ഇഹ്ദാ അശറത റകഅത്തൻ എന്ന് പറയപ്പെടുന്ന ഹദീസ്, മഅ കൗനിഹ അഅലമ ബിഹാലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ മിൻ ഗൈരിഹ, ആയിഷ ബീവി ആയതോടൊപ്പം അഅലമ ബിഹാലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അവസ്ഥകളെക്കുറിച്ച് ഏറ്റവും അറിയുന്നവരാണ് ആയിഷ ബീവി. പ്രത്യേകിച്ച് ലൈലം മിൻ ഗൈരിഹ, പ്രത്യേകിച്ച് രാത്രിയിൽ പ്രവാചകന്റെ രാത്രിയിലെ അവസ്ഥകളെക്കുറിച്ച് മറ്റാരെക്കാളും അറിയുന്നയാള് ആയിഷ ബീവിയാണ് എന്നിരിക്കെ ആ ആയിഷ ബീവി പറഞ്ഞ സ്വഹീഹൈൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിനോട് എതിരായ ഹദീസുമാണെന്ന് ആരാ പറഞ്ഞത്? ഫത്ഹുൽ ബാരിയിൽ ഇബ്ൻ ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തുകയാണ്. കണ്ടോ, ഇപ്പോ ഷാഫി മദ്ബലെ പണ്ഡിതന്മാരുടെ ഒരു തള്ളിച്ചേ ഞാൻ ഈ പറയണേ. മൂന്നാളെ പേരെടുത്ത് പറഞ്ഞു, ബഹുവചനം വരാൻ വേണ്ടിട്ട് മൂന്നെണ്ണമായി തിന്നാ. ഞാൻ മൂന്നാളെ പേര് പറഞ്ഞു, ഒന്ന് ഇബ്നു ഹജർ ഹൈതമി, മറ്റൊന്ന് സുയൂത്തി, ഇബ്നു ഹജർ അസ്ഖലാനി. മൂന്നാളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കരിച്ചത് 23 ആണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകൾ ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം റസൂൽ നിസ്കരിച്ചിട്ടില്ല. ഇനി അടുത്ത് നോക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ പിന്നീട് ഇത് ജമാഅത്തായി നിർവഹിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസം റസൂലുള്ള വന്ന് നിസ്കരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ റസൂലുള്ള വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് അങ്ങനെ തുടർന്നു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കാലത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ തുടർന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ജമാഅത്തിന്റെ കീഴിൽ അത് കൊണ്ടുവന്നത്. അതെത്രയാ? അതെത്ര റക്അത്ത്? അതും 11 തന്നെ. അതും 11 തന്നെ. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഹദീസിൽ സംഭവത്തിൽ കാണാം. അതാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനങ്ങളൊക്കെ നിസ്കരിക്കുന്നത് ഓരോ രൂപത്തിലാണ്. അബ്ദുറഹ്മാൻ ഇബ്ന് അബ്ദുൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ്തു മഅ ഉമർ ഇബ്നിൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പുറപ്പെട്ടു. ലൈലത്തൻ മിൻ റമളാന ഇലൽ മസ്ജിദി, റമളാനിന്റെ ഒരു രാത്രി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഫഇദൻ നാസു ഔസാഉൻ മുതഫർഖൂൽ, ജനങ്ങൾ വിഭിന്നമായി നിന്ന് നിസ്കരിക്കുകയാണ്. അങ്ങോട്ടേയും തെറ്റയുമായി നിസ്കരിക്കുന്നു. അദ്ദേഹം വിശദീകരിക്കുന്നു, യുസല്ലി റജുലു ലിനഫ്സിഹി വയുസല്ലി റജുലു വയുസല്ലി ബിസ്വലാത്തിഹി അർറഹ്തു, ചില ആളുകൾ ഒറ്റക്ക് നിസ്കരിക്കുന്നു, ചില ആളുകളോടൊപ്പം ചെറിയ ഒരു സംഘം നിസ്കരിക്കുന്നുണ്ട്. റഹ്ത് എന്ന് പറഞ്ഞാൽ അദദുൻ യജ്മഉ മിൻ സലാസത ഇലാ അശറ, എത്രയാ? 3 മുതൽ 10 ഇടക്കുള്ള എണ്ണത്തിനാണ് പറയപ്പെടുന്നത് റഹ്ത്ത്. അപ്പൊ ചെറിയ ചെറിയ സംഘങ്ങളായി ആളുകൾ നിസ്കരിക്കുന്നുണ്ട് ചില ഇമാമിന്റെ പിന്നിൽ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് തോന്നുന്നു, ഞാൻ അഭിപ്രായപ്പെടുന്നു, ഇവരെ എല്ലാവരെയും കൂടി ഒരു ഇമാമിന്റെ കീഴിലാക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണല്ലോ. സുമ്മ അസമ, പിന്നെ അദ്ദേഹം അത് തീരുമാനിച്ചു. ഫജമഅഹും അലാ ഉബയ്യ ബിനു അലാ ഉബയ്യ ബിനു കഅബിൽ, ഉബയ്യ ബിനു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ അതാ സമൂഹത്തെ എല്ലാവരെയും കീഴിൽ ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നു, ഒരു ജമാഅത്തായി നിർവഹിക്കുന്നു. എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ ഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, ثم خرجت معه ليله اخرى والناس يصلون بصلاه قارئهم, പിന്നെ ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് വരുമ്പോൾ അതാ ഇമാമിന്റെ കീഴിൽ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിസ്കരിക്കുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി, ഇതാണ് നല്ല ബിദഅത്ത്. അതിന്റെ അർത്ഥം എന്താ? ഇതൊരു പുതിയ ആചാരം, ഇതൊരു വല്ലാത്ത ദുരാചാരമാണെന്നല്ല, ദുരാചാരം തന്നെ നല്ല ദുരാചാരം എന്നല്ല, മറിച്ച് അതിന്റെ അർത്ഥം എന്താ? ഭാഷാപരമായ പ്രയോഗമാണ്. പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുവനും പറയാണ് ഭാഷാപരമായ പ്രയോഗമാണ്. കാരണം ഈ വിഷയം ശരിക്ക് റസൂലുള്ള ചെയ്യാത്തതായിരുന്നെങ്കിൽ ഒരിക്കലും ഉമർ റളിയല്ലാഹു അങ്ങനെ ചെയ്യുമായിരുന്നില്ല. പക്ഷെ റസൂലുള്ള ചെയ്ത കാര്യം തന്നെ പിന്നീട് കുറച്ചു കാലം ഇല്ലാതിരുന്ന് പിന്നീട് ഉണ്ടായത് കൊണ്ടാണ് ഭാഷാപരമായി ബിദ്അത്ത് അതിനെ പ്രയോഗിച്ചത് എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയാറില്ല. ഞാൻ ചർച്ച ചെയ്യുന്നത് അവിടെ നിസ്കരിച്ച നിസ്കാരം എത്രയായിരുന്നു, അവിടെ ഒരു ഇമാമിന്റെ കീഴിൽ കൂട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ നിസ്കാരം എത്രയായിരുന്നു, അതാ നമുക്ക് കാണാം. ഇമാം മാലിക് റഹ്മഹുള്ള തന്റെ മുവത്തയിൽ രേഖപ്പെടുത്തുകയാണ്,
عن محمد بن يوسف عن الشائب بن يزيد أنه قال أمر عمر بن الخطاب أبي بن كعب وتميما الداري أن يقوما للناس بإحدى عشرة ركعة. മുഹമ്മദ് ബിൻ യൂസുഫിൽ നിന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, ആരിൽ നിന്ന്? സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അമറ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു, ആരോട്? ഉബയ്യ ഇബ്നു കഅബിൻ വതമീമനിദ്ദാരി. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട്, തമീമുദ്ദാർ റളിയല്ലാഹു അൻഹുവിനോട്, രണ്ട് കാരിയങ്ങളാണ്. അതേ ഖുർആൻ മനപ്പാഠമുള്ള, ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന കാരിയുകളാണ്. അവരോട് കൽപ്പിക്കുന്നു, ജനങ്ങൾക്ക് ഇമാമ് നിൽക്കണം, എത്ര റക്അത്ത് നിസ്കരിക്കണം? 11 റക്അത്ത് നിസ്കരിക്കണം. ഓരോ ഓത്തുകാരനും ഇമാമും ഖാരി അദ്ദേഹം നൂറുകണക്കിന് ആയത്തുകൾ ഓതും. ഓതുന്ന ആ ആയത്തുകളുടെ ദൈർഘ്യം കാരണം ആ ഇമാമിനെ പിന്തുടർന്ന മാമൂമുകൾ പറയാണ്, സഹാബിമാരും അല്ലാത്തവരും ഒക്കെ പറയാണ്, ഹത്താ കുന്നാ നഅതമിദു അലൽ അസാ മിൻ തൂലിൽ ഖിയാം, ആ ദൈർഘ്യമായ ഖിയാമ കാരണം, നൃത്തം കാരണം ഞങ്ങൾ വടികളിൽ കുത്തിപ്പിടിച്ചു നിൽക്കാറുണ്ടായിരുന്നു. വമാ കുന്നാ നൻസറിഫു ഇല്ലാ ഫീ ഫുറൂഇൽ ഫജ്ർ, ആ സുബ്ഹിയോടടുത്ത സമയം, ഫജറിന്റെ സമയത്തല്ലാതെ ഞങ്ങൾ പിരിഞ്ഞു പോയിട്ടില്ല. അത്ര സുദീർഘമായ നിസ്കാരമായിരുന്നു അത് എന്ന് സഹാബിമാർ രേഖപ്പെടുത്തുകയാണ്. കണ്ടോ നിങ്ങള്? കണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് 11, സഹാബികൾ നിസ്കരിച്ചത് 11. ഉമർ റളിയല്ലാഹു അൻഹു അദാ ഒരു ഇമാമിന്റെ കീഴിലാക്കിയപ്പോഴും നിസ്കരിച്ചത് 11 തന്നെ. എന്നാൽ ഇമാം മാലിക് റഹ്മഹുള്ള തന്റെ മുഖത്തയിൽ രേഖപ്പെടുത്തിയ ഈ ഹദീസ് അതുപോലെ മറ്റൊരു ഹദീസ് കൂടി കാണാം. എന്താണ് അതിലുള്ളത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച നിസ്കാരം 23 ദുർബലമായി പറഞ്ഞതുപോലെ ഇവിടെയും ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ചില ആളുകൾ പറഞ്ഞു, പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ അങ്ങനെ നിർവഹിച്ച നിസ്കാരം അതെത്രയാണ്? അതും 23. 23 കാനന്നാസി യഖൂമൂന ഫീ സമനി ഉമർ റളിയല്ലാഹു അൻഹു ബി 23 റകഅ ഇങ്ങനൊക്കെ റിപ്പോർട്ടിൽ കാണാം. ജനങ്ങൾ മർദിയല്ലാഹുവിന്റെ കാലത്ത് 20 റക്അത്തും വിത്രും അല്ലെങ്കിൽ 23 റക്അത്തും നിസ്കരിച്ചിരുന്നു എന്ന് കാണാം ഹദീസ്. ഈ ഹദീസ് ഒക്കെ ദുർബലമാണ്. അത് നമ്മളല്ലല്ലോ പറയുക. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, മുജാഹിദികൾക്ക് അനുകൂലമായി വരുന്നതൊക്കെ സ്വഹീഹ്, അവർക്ക് അനുകൂലമല്ലെങ്കിലോ അതൊക്കെ ദുർബലമാണ്. ദുർബലമാണ് എന്ന് നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞൊന്നല്ല, ആ ഹദീസിന്റെ പരമ്പര പരിശോധിച്ചുകൊണ്ട് പൂർവികരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാ നമ്മൾ വായിക്കുന്നത്. ഹാദൽ ഹദീസു ളഈഫുൻ, അല്ലെങ്കിൽ ഇസ്നാദു ളഈഫ്, അല്ലെങ്കിൽ ഇയാൾ മർദൂദാണ്, ഇയാൾ മുങ്കറാണ്, ഇയാൾ സിഖത്തല്ല, കവിയല്ല എന്നൊക്കെ പറയാറുള്ളത് കഴിഞ്ഞുപോയ ഹദീസ് വിശാരദന്മാരായ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരുടെ ഉദ്ധരണികളാണ് നമ്മൾ ഉദ്ധരിക്കാറുള്ളത്. അപ്പോൾ അത് ഉദ്ധരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ തെറ്റും ദുർബലവുമായ വിഷയത്തിലാണ് നിൽക്കുന്നത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇതേ വിഷയത്തിൽ രണ്ട് ഹദീസുകളാണ്. മറ്റൊരു ഹദീസ് കേട്ടോളൂ. അഖ്ബർ നബിൻ അബി ദിബിൻ അൻ യസീദ അൻ യസീദ് ഇബ്നു ഖുസൈഫ അൻ സായിബ് ഇബ്നു യസീദ് ഖാല കാനു യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹരി റമളാന ബിഇശ്രീന റകഅ. അതേ സായിബ് ഇബ്നു യസീദ് നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്ത വിഷയം ഹദീസ് പറഞ്ഞ സായിബ് ഇബ്നു യസീദ് എന്നാണ്. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു എന്ന് ഇബ്നു യസീദ് ഇബ്നു ഖുസൈഫ അദ്ദേഹത്തിന്റെ വഴിയായി ഇബ്നു അബി ദിബ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ആ അസറിൽ, ആ സംഭവത്തിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നത് 20 റക്അത്താണ്, പിന്നെ വിത്രുമാണ് എന്ന് പറയപ്പെടുന്നൊരു ഹദീസ് ഉണ്ട്. അപ്പോ ഒരേ റാവിയിൽ നിന്ന് രണ്ട് തരം ഹദീസുകൾ,